ജോൺ ഹോനായിയെ എങ്ങനെ മറക്കും? സായികുമാറിന്റെ പകരം സിനിമയിലെത്തിയ സബാവ, ഇൻഹരികർ നഗറിലെ ജോൺ ഹോനായിയെ നമ്മൾ എങ്ങനെ മറക്കും? മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ഋഷഭാവ. വില്ലൻ വേഷങ്ങളിലൂടെയും സഹനടൻ വേഷങ്ങളിലൂടെയും ഋഷഭാവ മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഇൻഹരികർ നഗറിലെ ജോൺ ഹോനായി എന്ന വില്ലൻ കഥാപാത്രം ഋഷഭാവയുടെ സിനിമാ കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയ രംഗത്ത് അദ്ദേഹം എത്തിയത്. എങ്കിലും ഈ ചിത്രം അന്ന് റിലീസായില്ല. പിന്നീട് 1990 റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു ഋഷഭാവയുടെ തുടക്കം. പക്ഷേ അന്നും ശ്രദ്ധിക്കപ്പെടാനുള്ള യോഗം അദ്ദേഹത്തിനുണ്ടായില്ല. 1990 തന്നെ റിലീസായ ഇൻഹരികർ നഗർ എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് ആ ഒരു കുറവ് നികത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിനെ തേടി ഒരുപാട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നു ചേർന്നു. പിന്നീട് സഹനടൻ വേഷങ്ങളും അദ്ദേഹം ചെയ്തു, വില്ലൻ വേഷങ്ങളും ഒരുപാട് ചെയ്തു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഡോക്ടർ പശുപതിയിൽ സായികുമാർ അഭിനയിക്കാനിരുന്ന വേഷമായിരുന്നു ഋഷഭാവ അഭിനയിച്ചത്. സായികുമാർ ചെയ്യാമെന്നേറ്റ ആ കഥാപാത്രം പിന്നീട് ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു ചേർന്നു. സായികുമാർ ഇക്കാര്യം ഷാജി കൈലാസിനെ അറിയിക്കുകയും പിന്നീട് അക്കാലത്ത് തനിക്കൊപ്പം നാടകരംഗത്ത് സജീവമായ ഋഷഭാവയെ ഡോക്ടർ പശുപതിയിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സായികുമാർ ചെയ്ത വലിയൊരു സഹായം. ഏതായാലും സായികുമാറിന്റെ ശുപാർശയിലെത്തുകയും പിന്നീട് തന്റേതായ വ്യക്തിത്വത്താൽ തന്റെ കഴിവ് ഉപയോഗിച്ച് തന്നെ മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടം ഋഷഭാവ നേടിയെടുക്കുകയും ചെയ്തു. സിനിമയിൽ മാത്രമല്ല സീരിയലിലും അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേഷപ്പകർച്ച നൽകി. തന്റെ കഥാപാത്രം ഋഷഭാവയ്ക്ക് നൽകാൻ സായികുമാർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഷാജി കൈലാസ് പിന്നീട് പറഞ്ഞത്. അങ്ങനെയാണ് ഋഷഭാവ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലും സ്വഭാവ നടനുമായൊക്കെ അഭിനയിച്ച അദ്ദേഹം സിനിമകൾ കൂടാതെ ടെലിവിഷൻ പരമ്പരകളിലും വലിയ സജീവമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നടൻ കൂടിയാണ്. മലയാളത്തിലെ വിവിധ ചാനലുകളിലായി നിരവധി സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കൂടാതെ സിനിമകളിൽ ഡബ്ബിങ്ങും അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്കസംബന്ധമായ അസുഖം മൂലമായിരുന്നു ഋഷഭാവയുടെ അന്ത്യം സംഭവിച്ചത്. 55 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വൃക്കസംബന്ധമായ അസുഖങ്ങൾക്ക് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെന്റിലേറ്റർ സൗകര്യത്തിലായിരുന്നു തന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഏതായാലും മലയാളക്കരയുടെ സ്വന്തം ജോൺ ഹോനായി നമ്മളെ വേർപിരിഞ്ഞ് പോയി കഴിഞ്ഞു. ഒരുപക്ഷെ ഒരുപാട് നാളുകൾ കൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും അദ്ദേഹത്തെ തേടി വരുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക.